നമസ്കാരം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി പ്രതിപക്ഷത്തെ മുന്നിൽ നിന്ന് നയിച്ചത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ തിരുത്താൻ പാർട്ടിക്ക് പോലും സാധിക്കാതെ വന്നപ്പോൾ ആ ദൗത്യം ഏറ്റെടുത്തത് ചെന്നിത്തലയായിരുന്നു. ഓരോ വിഷയങ്ങളിലും ചെന്നിത്തല മുഖ്യമന്ത്രിയെ കുരുക്കിട്ട് നിർത്തി. ക്രിയാത്മക പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ യു ഡി എഫിന് ഇക്കുറി ഭരണപ്രതീക്ഷ ഏറെയാണ്. ചെന്നിത്തലയുടെ ഇടപെടൽ സി പി എമ്മിന് തിരിച്ചടി നൽകിയത് അവസാന നിമിഷത്തിലായിരുന്നു. കള്ളവോട്ട് തടയാൻ വേണ്ടി വോട്ടർ പട്ടികയിലെ ഇരട്ട വോട്ടിനെതിരെ പരാതിയുമായി ചെന്നിത്തല രംഗത്തെത്തിയതോടെ കള്ളവോട്ടിൻ്റെ വഴിയടഞ്ഞു. ഇത് തങ്ങൾക്ക് ഗുണകരമാകുമെന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നത്. പെട്ടിയിലായ വോട്ടിനെക്കുറിച്ച് കൂട്ടലും കിഴിക്കലുമായി കാത്തിരിക്കുമ്പോൾ കെ പി സി സി നിയോഗിച്ച അന്വേഷണ സംഘം വിലയിരുത്തുന്നത് യു ഡി എഫ് വൻ വിജയം നേടുമെന്നാണ്. അതിന് പല ഘടകങ്ങൾ കാരണമാകുകയും ചെയ്യും. വോട്ടർ പട്ടികയിലെ ഇരട്ട വോട്ടുകൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതിൽ കെ പി സി സിയെ സഹായിച്ച സംഘത്തിൻ്റെ മുൻനിരയിലുള്ളവരാണ് യു ഡി എഫ് വിജയിക്കുമെന്ന അവകാശബോധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനായി അവർ ഡാറ്റ അനാലിസിസും മറ്റു കാര്യങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ വ്യാജ വോട്ടുകൾക്കെതിരെ നടത്തിയ വ്യാപകമായ പ്രചാരണം ഫലപ്രദമായെന്നും ഇതാണ് കള്ളവോട്ടുകൾ കുറയുന്നതിലേക്ക് വഴിയൊരുക്കിയതെന്നുമാണ് കെ പി സി സിയുടെ വിലയിരുത്തൽ. ലോക്സഭയിൽ പോൾ ചെയ്ത വോട്ടുകളും നിയമസഭയിലെ വോട്ടുകളും താരതമ്യം ചെയ്തുകൊണ്ടുള്ള വിശകലനമാണ് ഇക്കൂട്ടർ നടത്തുന്നത്. 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 1.60 കോടി വോട്ടുകളാണ് പോൾ ചെയ്തതെന്ന് കെ പി സി സി അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നു. 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത് 1.73 കോടിയായി ഉയർന്നു. 13 ലക്ഷം വോട്ടുകളുടെ വർധനമാണ് അന്നുണ്ടായത്. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 1.79 കോടി പേർ വോട്ട് ചെയ്തതായാണ് കണക്ക്. 2 വർഷത്തിനിപ്പുറം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 2 കോടിയിലധികം വോട്ടുകൾ രേഖപ്പെടുത്തപ്പെട്ടു. 21 ലക്ഷം വോട്ടുകളുടെ വ്യത്യാസത്തിലേക്കെത്തി. കേരളത്തിൽ രാഹുൽ തരംഗം ആഞ്ഞുവീശിയ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 2.3 കോടി വോട്ടർമാർ ബൂത്തുകളിലെത്തി. വലിയ തോതിൽ വോട്ടർമാർ അന്ന് വോട്ട് രേഖപ്പെടുത്തുകയുണ്ടായി. ഇത്തവണ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 2.03 കോടി വോട്ടുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തപാൽ വോട്ടുകൾ 4 ലക്ഷത്തോളം വരുമെന്ന് കണക്കാക്കിയാൽ മൊത്തം പോളിംഗ് 2.07 കോടിയോളം വരും. പുതുതായി ചേർക്കപ്പെടുന്ന വോട്ടുകൾ കണക്കിലെടുത്താൽ ഇക്കുറി കാര്യമായി കള്ള വോട്ടുകൾ നടന്നിട്ടില്ലെന്ന നിഗമനത്തിലെത്താമെന്നാണ് ഇത് വ്യക്തമാക്കുന്നതെന്ന് കെ പി സി സി അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇവിടെയാണ് കള്ളവോട്ടുകൾ തടയാൻ സാധിച്ചുവെന്ന വിലയിരുത്തലിലേക്ക് കണക്കുകൾ എത്തുന്നത്. 2019 നിന്നും 2021 എത്തുമ്പോൾ വോട്ടുകളുടെ എണ്ണത്തിൽ ഇത്തരത്തിലുള്ള വ്യത്യാസമില്ലാതെ പോയത് കള്ളവോട്ടുകൾ കുറഞ്ഞതുകൊണ്ടാണെന്നും കെ പി സി സി അന്വേഷണ സംഘത്തിന് നേതൃത്വം കൊടുത്തവർ വ്യക്തമാക്കുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മൊത്തം വോട്ടർമാരുടെ എണ്ണം 2.62 കോടിയായിരുന്നു. 2021 ഇത് 2.74 കോടിയായി. പക്ഷേ ഈ വർധന വോട്ടിംഗ് ശതമാനത്തിൽ പ്രതിഫലിച്ചിട്ടില്ലെന്നും ഇത് കള്ളവോട്ടുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെന്നതിൻ്റെ സൂചനയായി ഇവർ ചൂണ്ടിക്കാട്ടുന്നു.